ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തന്നിരുന്നു അസൈൻമെൻറ്റ് ഇതായിരുന്നു തിന്മയ്ക്ക് കുഞ്ഞുങ്ങൾ ആകുക ആരാണ് ഉത്ബോധിപ്പിച്ചത് ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോസ്തലൻ ഈശോ പൗലോസ് സബദിമക്കൾ ഈ അസൈൻമെൻറ്റ് അതിൻ്റെ ഉത്തരങ്ങൾ ഒരുവിധം മിക്ക കുട്ടികളും ക്ലാസ് ടീച്ചേഴ്സിനെ അയച്ചു കൊടുത്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പൗലോസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കുട്ടികൾ അപ്പോസ്തലൻ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് കറക്റ്റ് ആൻസർ പൗലോസ് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യത്തിന് ഉത്തരം ബാക്കി വെച്ചിട്ടാണ് അന്ന് ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ആ ചോദ്യം ഇതായിരുന്നു ധനികനായ മനുഷ്യനെ ദൈവം മൂടൻ എന്ന് വിളിക്കുവാനുള്ള കാരണം എന്ത് അതിൽ ഒരു കാരണം കഴിഞ്ഞ ഞായറാഴ്ച വ്യക്തമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് പിന്നെയും രണ്ട് കാരണങ്ങൾ അതിലുണ്ട് ആ ധനികനായിട്ടുള്ള മനുഷ്യൻ്റെ ഉപമയിൽ ആ ധനികനായിട്ടുള്ള മനുഷ്യൻ പറയുന്നൊരു ഭാഗമുണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള വിളവുകൾ അധികം കിട്ടിയിട്ടുള്ള വിളവുകളെല്ലാം സംഭരിച്ച് വയ്ക്കുന്നതിന് ഒരു സംഭരണപ്പുര പണിയണം ഇവിടെ ഈ സംഭരണപ്പുര എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ ചിലപ്പോൾ വലിയ റൂം വല്ല മുറിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ കെട്ടിടമായിരിക്കാം ആ സംഭരണപ്പുരയിൽ ഇരുമ്പ് കൊണ്ടുള്ള വലിയൊരു അലമാര് വച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ആയിരിക്കാം ഈ മനുഷ്യൻ സംഭരണപ്പുര കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് കുറേ വർഷങ്ങൾ സുഖമായി അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് ഇദ്ദേഹം മനക്കോട്ട കെട്ടുകയാണ് കുറേ വർഷങ്ങൾ എന്തായി കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം ഈ സമയം ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം ചലിക്കുന്നതിനനുസരിച്ച് സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതാ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ അതിനനുസരിച്ച് വർഷങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ സമയം പോകും തോറും അല്ലെങ്കിൽ ഈ സമയം ചലിക്കും തോറും വായുവുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി ഈ വിളവുകളൊക്കെ പോയി എന്ന് വരാം അതുമാത്രമല്ല ഈ സമയം ചലിക്കും തോറും ഈ ഇരുമ്പ് അലമാര ആ അലമാരയ്ക്ക് തുരുമ്പ് പിടിച്ച് അതിൽ ഓട്ടകളൊക്കെ വന്ന് ആ ഓട്ടകളിൽ കൂടെ പുഴുക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് അരിച്ച് കയറിയിട്ടും ഉണ്ടാകാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ വിളവുകളെല്ലാം നശിച്ചു പോകുന്നു ഈ അലമാരയിൽ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഈ വിളവുകൾ വിറ്റ് കിട്ടിയിട്ടുള്ള പണം അത് കറൻസി ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം ഈ പണം ഈ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുഴുക്കൾ കയറി ഈ കറൻസികൾ കാർന്ന് തിന്നുന്നുണ്ടാകാം അപ്പോൾ ഇവിടെ പറയുന്നു വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ പണം നിക്ഷേപിക്കരുത് ഇവിടെ ഈ ധനികൻ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ഈ പറയുന്ന സ്ഥലത്താണ് സൂക്ഷിച്ച് വെച്ചത് അതുകൊണ്ടാണ് ഈ മനുഷ്യനെ മൂട എന്ന് വിളിക്കുവാനുള്ള മറ്റൊരു കാരണം അടുത്തൊരു ഭാഗം പറയുന്നുണ്ട് ആ ഉപമയിൽ ആ ഉപമ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്നു ഈ ധാരാളമായി ലഭിച്ചിട്ടുള്ള വിളവുകൾ എനിക്ക് കുറേ വർഷങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം ഇത് മറ്റാർക്കും നൽകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് സാധാരണ കേസിൽ നമ്മുടെ ഈ ഓണം ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ് ഓണം വരുന്നത് ഏകദേശം സെപ്റ്റംബർ മാസത്തോടു കൂടിയാണ് ഈ ഓണം വരുന്നത് മുൻകൂട്ടി കണ്ട് ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മ ഇവിടെയുള്ള കൃഷിക്കാരൊക്കെ വിത്ത് വിതയ്ക്കാൻ തുടങ്ങും അങ്ങനെ വിത്ത് വിതച്ച് ഒരു വർഷം ഏകദേശം കഴിയുമ്പോൾ ഈ വിത്തുകളെല്ലാം മുളച്ച് ഫലമായിട്ട് രൂപാന്തരപ്പെടും അങ്ങനെ ഏകദേശം ഒരു ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് കാണാം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് അധികം സ്ഥലങ്ങൾ ഉള്ള ഭാഗത്ത് വാഴക്കൃഷികൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറയുന്നൊരു എക്സാമ്പിൾ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഴക്കൃഷികൾ കാണാം ഈ വാഴ കൃഷി കാണുമ്പോൾ കായകളൊക്കെ ഇങ്ങനെ കുലച്ച് നിൽക്കുന്നത് കാണാം അപ്പോൾ ഈ കൃഷിക്കാർ അവരിങ്ങനെ മനക്കോട്ട കെട്ടാൻ തുടങ്ങും ഓ ഇപ്പോൾ ജൂലൈ ആയി അപ്പോൾ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കായകളൊക്കെ വെട്ടാം അങ്ങനെ നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാം അങ്ങനെ കുറച്ച് പണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കടകളിൽ പോയി നമുക്ക് ആവശ്യമുള്ള തുണികൾ മേടിക്കാം ഡ്രസ്സുകൾ മേടിക്കാം സ്വർണം മേടിക്കാം അങ്ങനെ നമ്മളിങ്ങനെ മനക്കോട്ടകൾ കെട്ടുകയാണ് ഈ മനക്കോട്ടകൾ കെട്ടുന്ന അവസരത്തിൽ ഒരൊന്ന് രണ്ട് വർഷമായിട്ട് ദൈവം നമ്മുടെ സൽക്കർം നമ്മുടെ കർമ്മം കൊണ്ട് നമ്മുടെ സൽക്കർമ്മം കൊണ്ട് ദൈവം നമുക്ക് ഒരു അനുഗ്രഹം തരുന്നുണ്ട് എന്താ അനുഗ്രഹം പ്രളയം രണ്ട് വർഷമായിട്ട് സ്ഥിരം കണ്ടുവരുന്ന സംഭവമാണ് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ നമുക്കുണ്ടാവുന്നതാണ് പ്രളയം ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ സൽക്കർമ്മം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മുടെ ദുഷ്കർമ്മം എന്നാക്കി മാറ്റുക നമ്മുടെ ദുഷ്കർമ്മം കൊണ്ട് ദൈവം അനുഗ്രഹം തരുന്നു എന്നത് മാറ്റിയിട്ട് ദൈവം ശിക്ഷ തരുന്നു എന്നാക്കി മാറ്റുക അപ്പോൾ നമ്മുടെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമായി ദൈവം നമ്മൾക്ക് ദൈവം നമ്മളെ ശിക്ഷിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പ്രളയം വന്നു ഈ പ്രളയത്തോടു കൂടി എന്തു സംഭവിച്ചു ഈ കൃഷികളെല്ലാം തന്നെ നശിച്ചുപോയി അതോടുകൂടി നമ്മുടെ ഈ മനക്കോട്ടകളെല്ലാം തന്നെ തകരുകയാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഭൂമിയിൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ബിസിനസ്സിൻ്റെ ഒരു പാർട്ട്ണർ നമ്മുടെ ദൈവമാണ് എന്ന് ആദ്യം തന്നെ നാം മനസ്സിലാക്കുക ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ അധ്വാന കഠിന അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിളവുകളൊക്കെ ഉണ്ടാകുന്നത് അതിലൊന്നും യാതൊരു സംശയമില്ല നമ്മൾ നല്ലപോലെ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇതുണ്ടായത് പക്ഷേ അതിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൃപയും കൂടെ ഉണ്ടായിരുന്നു എന്ന സത്യം നാം മറന്നു പോവുകയാണ് അപ്പോൾ നാം ദൈവത്തെ മറന്നുകൊണ്ട് നാം ജീവിക്കുന്നു ഇതുകൊണ്ടാണ് ഈ മനുഷ്യനെ മൂട എന്ന് വിളിക്കുവാനുള്ള മറ്റൊരു കാരണം ഇപ്പോൾ നമ്മുടെ ചോദിച്ച ചോദ്യത്തിന് നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരമായി യഹോവയായ ദൈവം എന്തുകൊണ്ടാണ് ഈ ധനികനെ മൂട എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താ കാരണം ഇത് അസൈൻമെൻ്റ് ആണ് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി നിങ്ങൾ ടീച്ചേഴ്സിന് കൊടുക്കണം എന്താണ് കാരണം ഒന്ന് മരണം അല്ലെങ്കിൽ നിത്യത എന്നിവയെ ഓർക്കാതെ ഈ മനുഷ്യൻ ജീവിച്ചു രണ്ട് യഥാസ്ഥാനത്ത് സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുവാൻ ഇയാൾ മറന്നുപോയി അല്ലെങ്കിൽ യഥാസ്ഥാനത്ത് ഇയാൾ സമ്പത്ത് ശേഖരിച്ചു വച്ചില്ല മൂന്നാമത് ദൈവത്തെ മറന്നുകൊണ്ട് ഇയാൾ ജീവിച്ചു ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നത് ധനത്തെക്കുറിച്ചായിരുന്നു ഇനി സമ്പത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ ഉപമ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഷോ നമ്മുടെ കഥാനായകൻ്റെ അടുത്ത് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ ധനവാൻ ദൈവവിഷയമായി സമ്പന്നൻ ആകാത്തതിനാൽ അയാളുടെ അവസ്ഥ ഇങ്ങനെയായി അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ദൈവവിഷയമായി എങ്ങനെ നമ്മൾക്ക് സമ്പന്നൻ ആകാം ദൈവവിഷയത്തിൽ സമ്പന്നൻ ആകണമെങ്കിൽ നാം ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കണം ദൈവരാജ്യത്തിൽ നിക്ഷേ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഈശോവിൻ്റെ നാമത്തിൽ നാം ചെയ്യുന്ന എല്ലാ സംഗതികളും അത് ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈശോവിൻ്റെ നാമത്തിൽ നാം ചിലവഴിക്കുക നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ അത് ധനമായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളായിരിക്കാം ഈ ഭൗതിക നേട്ടങ്ങളും ആത്മീയമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക കൃപകളും ഇത് മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കാണ് നമ്മളിത് പങ്കുവെക്കേണ്ടത് അർഹരായിട്ടുള്ള ശത്രുക്കളും മിത്രങ്ങളും ആയിട്ടുള്ള ആവശ്യക്കാർക്ക് നമ്മൾ ഈ ഭൗതിക നേട്ടങ്ങളും ആത്മീക അനുഗ്രഹങ്ങളും നാം പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം അപ്പോഴെങ്ങനെയാണിത് പങ്കുവയ്ക്കുക നമുക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് കൊടുക്കാം വിശന്ന് വലഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് നേരിട്ട് അവനാവശ്യമുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പള്ളികളിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് വല്ല ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഉദ്ദേശം എത്രയുള്ളൂ പാവപ്പെട്ടവനെ അർഹതപ്പെട്ടവനെ ഇത് ലഭിക്കണം എന്നത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ പണം നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ സാധാരണ ഉയർന്നു വരുന്ന ചില സംശയങ്ങളുണ്ട് ഒരു മനുഷ്യൻ ഒരു എക്സാമ്പിളായിട്ട് ഇത് കണക്കാക്കിയാൽ മതി ഒരു മനുഷ്യൻ അമ്പത് രൂപ കൊടുത്തു വേറൊരു മനുഷ്യൻ പത്ത് രൂപ കൊടുത്തു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും നമ്മുടെയൊക്കെ കണ്ണിൽ അമ്പത് രൂപ കൊടുക്കുന്നവനാണ് വലിയവൻ അപ്പോൾ അങ്ങനെ വന്നാൽ ഈ അമ്പത് രൂപ കൊടുക്കുന്നവനെ അല്ലേ ദൈവരാജ്യത്തിൽ വലിയവനാകുക അവനാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കണക്ക് പ്രകാരം അങ്ങനെയാണ് അത് വരുന്നത് പക്ഷേ ഇവിടെ ഒരു മാത്തമാറ്റിക്സ് ഫോർമുലയുണ്ട് ആ ഫോർമുല ഇതാണ് നമ്മൾ കൊടുക്കുന്ന പണം ഡിവൈഡഡ് ബൈ നമ്മുടെ ആകെ ഇൻകം ഇൻറ്റു ഹൺഡ്രഡ് നമ്മൾ കൊടുത്ത പണം അമ്പത് രൂപ നമ്മുടെ ആകെ ഇൻകം ആയിരം രൂപ ഇൻറ്റു നൂറ് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പെർസെൻറ്റേജ് കണക്കാക്കാനൊക്കെ അറിയാം എന്ന് വിശ്വസിക്കുന്നു അമ്പത് ഇൻറ്റു നൂറ് അയ്യായിരം അയ്യായിരം ബൈ തൗസൻഡ് മൂന്ന് പൂജ്യം നോമറേറ്ററില് മൂന്ന് പൂജ്യം വെട്ടിപ്പോയി ഡിനോമിനേറ്ററിൽ മൂന്ന് പൂജ്യം വെട്ടിപ്പോയി ബാക്കി അഞ്ച് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അമ്പത് രൂപ കൊടുത്ത ആ മനുഷ്യൻ നമ്മുടെ കണക്ക് പ്രകാരം അഞ്ച് രൂപ കൊടുത്തിട്ടുള്ളൂ ഇനി പത്ത് രൂപ കൊടുക്കുന്നതിൻ്റെ കാര്യം കൊടുത്ത പണം ഡിവൈഡഡ് ബൈ ആകെ ഇൻകം ഇൻറ്റു ഹൺഡ്രഡ് ഇവൻ്റെ ആകെ ഇൻകം നൂറ് രൂപയാണ് അപ്പോൾ കണക്ക് കൂട്ടി നോക്കുക കൊടുത്ത പണം പത്ത് രൂപ പത്ത് ഡിവൈഡഡ് ബൈ നൂറ് ഇൻറ്റു നൂറ് നോമറേറ്ററിലുള്ള നൂറും ഡിനോമിനേറ്ററിലുള്ള നൂറും നൂറും അത് രണ്ടും കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് കിട്ടി പത്ത് അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത് അമ്പത് രൂപ കൊടുത്തവനാണോ അതോ പത്ത് രൂപ കൊടുത്തവനാണോ അത് നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞാൽ ഇവിടെ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നീ അമ്പത് രൂപയാണോ കൊടുത്ത് പത്ത് രൂപയാണോ കൊടുത്ത് ഇതൊന്നും അത്ര വലിയ വിഷയമുള്ള സംഗതികളല്ല പക്ഷേ വിഷയം ഇതാണ് നാം കൊടുക്കുന്നത് പിറുപെറുക്കാതെ സന്തോഷത്തോടു കൂടിയും നാം കൊടുക്കുക അല്ലാതെ എന്താ പറയുക നമ്മൾ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് അതായത് ഞാൻ ഇത്ര കൊടുത്തു നീ അത്രയല്ലേ കൊടുത്തുള്ളൂ അങ്ങനെയല്ലാതെ അതുപോലെ തന്നെ ഈ കൊടുക്കുന്നത് ഒരു ഭാരപ്പെട്ടിട്ട് കൊടുക്കുക പക്ഷെ അത്രയ്ക്ക് കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു ഭാരപ്പെട്ട് കൊണ്ട് കൊടുക്കുക അതൊന്നും വേണ്ട നിൻ്റെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിൽ നിനക്ക് സന്തോഷമായിട്ട് എത്ര കൊടുക്കാൻ നിനക്ക് സാധിക്കും അത് സന്തോഷത്തോടു കൂടി കൊടുക്കുക ഇതാണ് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സംഗതികളൊക്കെ പണം ഉള്ളവൻ്റെ കാര്യമാണ് പണം ഉള്ളവൻ അവൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുക്കുന്നു അങ്ങനെ അവന് വേണമെങ്കിൽ ദൈവരാജ്യത്തിൽ അവന് നിക്ഷേപിക്കാം പക്ഷേ പണമില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ പണം ഉള്ളവൻ അവൻ്റെ പണത്തെക്കുറിച്ച് ഉത്കണ്ഠാകുലനാകുമ്പോൾ പണം ഇല്ലാത്തവൻ അവൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് പരിതപിക്കുകയാണ് എന്റെ കയ്യിൽ പണമില്ല ഞാൻ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ കണ്ടു ദൈവവിഷയത്തിൽ സമ്പന്നൻ ആകണമെങ്കിൽ നാം ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കണം ദൈവരാജ്യത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ ഈശോവിൻ്റെ നാമത്തിൽ നാം ചിലവ് ചെയ്യണം നാം ചിലവ് ചെയ്യണമെങ്കിൽ ചിലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം പാവപ്പെട്ടവനെ സഹായിക്കണം പാവപ്പെട്ടവനെ സഹായിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകണം നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തതാണ് നമ്മുടെ അവസ്ഥ ഈ കാര്യം ഈശോവിന് നല്ലതുപോലെ അറിയാം കാരണം ഈശോവിൻ്റെ ശിഷ്യന്മാർ നമുക്കറിയാം അവരെ ഒരുവിധം എല്ലാ ശിഷ്യന്മാരും മുക്കുവന്മാരായിരുന്നു അവർ ദരിദ്രന്മാരുമാണ് അതിലൊരു ശിഷ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ശിഷ്യനെ പരിചയപ്പെട്ടിരുന്നു ശേഷിയ മത്തായി ആ മത്തായി ആണ് അവരിൽ വെച്ചിട്ട് ഒത്തിരി ധനികൻ ബാക്കിയുള്ള എല്ലാവരും ദരിദ്രന്മാരാണ് അപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല അങ്ങനെ പണമില്ലാതെ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനാണ് ആ പണമില്ലാത്തവൻ എന്ത് ചെയ്യേണ്ടു എന്ന പഠിപ്പിക്കുകയാണ് ഈശോ എന്ത് തിന്നും എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് കാക്കയെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല എന്നാലും അവയെ പുലർത്തുന്നു പർവ്വജാതിയേക്കാൾ ശ്രേഷ്ഠരാണ് മനുഷ്യജാതി നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ജീവിത ദൈർഘ്യം കൂട്ടുവാൻ സാധിക്കുമോ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതറിയുന്നു അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ അവൻ്റെ രാജ്യം സ്ഥാപിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രവൃത്തികൾ ക്രമപ്പെടുത്തുവിൻ ഇതാണ് ആ ഭാഗത്ത് പറയുന്നത് അതിൽ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് ധാരാളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കാം അങ്ങനെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ഈ ജീവിതം തന്നെ അത് ഒരു ഭാരമായിട്ട് നമ്മൾ കണക്കാക്കരുത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഏറ്റവും വലിയ ഭാരം എന്താണ് പഠിക്കുക എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് വരുന്ന പരീക്ഷ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാരം ചില കുട്ടികൾക്ക് അങ്ങനെയാണ് എല്ലാ കുട്ടികൾക്കൊന്നും ഞാൻ പറയില്ല അപ്പോൾ ഈ പഠിക്കുക എന്നത് വലിയൊരു ഭാരമായിട്ട് നിങ്ങൾ കണക്കാക്കാണ് ഇവിടെ യേശോ പറയുന്നു പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷ എഴുതുക എന്നുള്ള സംഗതികളെല്ലാം തന്നെ ഒരു ഭാരമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് രണ്ടാമത്തെ കാര്യം പറയുന്നത് കാക്കയെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അപ്പോൾ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ ആ കാക്ക ഒരു പണിയും ചെയ്യണില്ല ഒരു ജോലിയും ചെയ്യണില്ല അതിനെ ദൈവം പുലർത്തുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മളും ഒരു പണിയൊന്നും ചെയ്യണ്ട ഒരു ജോലിയൊന്നും ചെയ്യണ്ട നമ്മളെയും ദൈവം പുലർത്തിക്കോളും എന്ന ഒരു തെറ്റായ ധാരണ നമ്മൾ വെച്ച് പുലർത്തുന്നു ആ ധാരണ വേണ്ട എന്നാണ് ഈശോ ഇവിടെ പറയുന്നത് അതിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് നിങ്ങൾ പർവജാതിയേക്കാൾ ശ്രേഷ്ഠത ഉള്ളവരല്ലേ ഉള്ളവരാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയുള്ളൂ ഈ കാക്കയ്ക്ക് അല്ലെങ്കിൽ ഈ പർവജാതികൾക്ക് അവർക്ക് ബുദ്ധിയും വിവേകവും ഒന്നുമില്ല ഒന്നുമില്ല അതേസമയം മനുഷ്യജാതിക്കോ വിവേകവും ബുദ്ധിശക്തിയും ദൈവം തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരു കഷ്ടപ്പാടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളെ വിവേകത്തോടു കൂടി അത് നേരിടുവാൻ അങ്ങനെ നേരിട്ടിട്ട് നേരിട്ട് ആ പ്രശ്നം പരിഹരിക്കുവാനാണ് നിങ്ങളോട് ദ ഈ ആവശ്യപ്പെടുന്നത് പിന്നെ അതിന് താഴെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് ചിന്തിച്ച് ചിന്തിച്ച് ഈ ജീവിതത്തിൻ്റെ നീളം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ നമ്മളീ പരീക്ഷേനെ ഓർത്തു നമ്മളീ ബുദ്ധിമുട്ടുകളെ ഓർത്തു വിഷമതകളെ ഓർത്തു ഇതൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊരു പണിയും ചെയ്യണില്ല ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുക അങ്ങനെ നമ്മളിതിങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വലുതും ഒഴിഞ്ഞു പോകുന്നുണ്ടോ പരീക്ഷ പരീക്ഷയാണ് വരുന്നത് ഈ പരീക്ഷ വരുന്നു എന്ന് ആലോചിച്ചിട്ട് ഈശ്വന അടുത്ത ആഴ്ച പരീക്ഷയാണല്ലോ നമ്മളതിനെക്കുറിച്ചിട്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഒരു വസ്തുവും പഠിക്കുന്നില്ല അവിടെ നമ്മൾ വെറുതെ വെറുതെങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് എന്തുണ്ടാവും ഈ ഒരാഴ്ച എന്നുള്ളത് പെട്ടെന്ന് അങ്ങോട്ട് പോവും ഈ ഒരാഴ്ച ഒരു വസ്തു നമ്മൾ പഠിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷ ഒഴിഞ്ഞു പോകുമോ പരീക്ഷ ഒഴിഞ്ഞു പോകില്ല പരീക്ഷ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള സമയത്ത് പരീക്ഷ വരും അതുകൊണ്ട് നമ്മൾ വെറുതെ ചിന്തിച്ചിരിക്കാതെ നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം വെറുതെ ചിന്തിച്ച് സമയം കളയാതെ നമ്മൾ പ്രവർത്തന നിരതരാകുവാനായിട്ട് ഈശോ ഈ ഇതിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് നിങ്ങൾ ദരിദ്രന്മാരെ സഹായിക്കുക അതുപോലെ തന്നെ ഉള്ള സമയം ജോലിയിൽ വ്യാപൃതനാവുക അതുപോലെ തന്നെ ഉള്ള സമയം കർമ്മ നിരതർ ആവുക ഇനി എങ്ങനെയാണ് നാം ഈ ദരിദ്രരെ സഹായിക്കേണ്ടത് നമ്മുടെ കയ്യിൽ പണമില്ല എന്നതാണ് ഒരു വസ്തുത അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പാവപ്പെട്ടവരെ സഹായിക്കുക അല്ലെങ്കിൽ ദരിദ്രരെ നമ്മൾ എങ്ങനെയാണ് സഹായിക്കുക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സമയം വിലയേറിയ സമയം നമ്മളുടെ ആരോഗ്യം ഇതൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് അവരെ സഹായിക്കാം എങ്ങനെയുള്ള ആളുകളെയാണ് നാം സഹായിക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിരിച്ച് തരുവാൻ കഴിവില്ലാത്ത വ്യക്തികൾ അർഹരായിട്ടുള്ള ആളുകൾ അവരെയാണ് നാം സഹായിക്കേണ്ടത് അതിൽ പറയുന്ന കുറച്ച് വിഭാഗങ്ങൾ പറയുന്നുണ്ട് വിധവകൾ ഞെരുക്കപ്പെട്ടവർ പീഡിതർ അനാഥന്മാർ നിർഗതികൾ ഇങ്ങനെ പറയുന്നു ഒരു വിഭാഗമാളുകൾ ഇവരെയാണ് നാം സഹായിക്കേണ്ടതും പിന്നെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം ദൈവമഹത്വത്തിനും പരോപകാര പ്രവൃത്തികൾക്കും നൽകാം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ മൂലം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം സന്തോഷം സമാധാനം ദയ വിശ്വസ്ത ഇന്ദ്രിയ ജയം എന്നീ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അല്ലെങ്കിൽ ദൈവിക കൃപകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ദൈവിക കൃപകൾ നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ദൈവരാജ്യം ആ ദൈവരാജ്യം വിസ്തൃതമാക്കപ്പെടുന്നു അങ്ങനെ ദൈവരാജ്യം വിസ്തൃതമാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലമത്രയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നിഷ്കളങ്ക ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഒരു വലിയ നിക്ഷേപമായി മാറുന്നു നിങ്ങൾ മരിക്കുന്ന അവസരത്തിൽ ഈ സമ്പത്ത് നിങ്ങളുടെ കൂടെ വരികയും അതിനുശേഷം നിങ്ങളുടെ പിൻതലമുറക്കാർക്ക് അത് പകർന്ന് നൽകുകയുമാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ധനം കൂട്ടി വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും നാൾ മരി നാം മരിക്കുന്ന അവസരത്തിൽ ഈ ധനം നമ്മൾ കൂട്ടി നമ്മൾ നിത്യത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്തേക്ക് ഈ ധനം നമ്മൾ കൊണ്ടുപോകുന്നില്ല ഈ ധനം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ധനം ഇവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് എന്താണ് ആ ധനത്തിന് വേണ്ടി ഇവിടെ കടിപിടികൂടുന്ന സാഹോദര്യങ്ങൾ അതുകൊണ്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഈ പാഠഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നൻ ആണോ